ഉറപ്പ് ഉണ്ട്. കുറച്ചുകൂടി താത്തവന് കുറച്ചുകൂടി താഴ്ത്ത് താഴ്ത്ത് കുറച്ചുകൂടി താഴ്ത്തിയിട്ട് അവിടെ താഴ്ത്താന്. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، أما بعد، فإن الاستغانة بالعلم من أفضل الطاعات، وأولى ما أنفقت فيه نفائس الأوقات. العلم إن كان إذعانا للتصديق إذعانا للنسبة فتصديق، وإلا فتصور. العلم إن كان إذعانا للنسبة فتصديق، وإلا فتصور. تهذيب سعد الدين الطرطاري بدبي جنران علم أنال تصديق تصور من رند بثوند هذا نسبة ഇത് ആനുണ്ടായാൽ അത് തസ്ദീഖാണ്. മൗളൂഇന്റെയും മഹ്മൂലിന്റെയും ഇടയിൽ, മുബത്തദയുടെയും ഖബറിന്റെയും ഇടയിൽ ഉള്ള നിസ്ബ അത് കരുതി ഉറപ്പിച്ച് അഖീദ വെച്ചാൽ അത് തസ്ദീഖാണ്, അല്ലെങ്കിൽ തസവ്വുറാവും. അപ്പോ ഈ ഇൽമ തന്നെയാണോ? അമ്മാ ബഅദു, ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളി ത്വാഅത്ത് എന്ന് പറഞ്ഞത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മിൻഹാജിന്റെ തലക്ക് പറഞ്ഞതാണല്ലോ. അമ്മാ ബഅദ്, ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി, ഇൽമ കൊണ്ട് ജോലിയാവൽ അഥവാ ഇൽമ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ സമയം ചെലവഴിക്കൽ അത് മിൻ അഫ്ളി ത്വാഅത്തി, ത്വാഅത്തുകളിൽ വെച്ച് ഏറ്റവും അഫ്ളായ താഴത്തിൽപ്പെട്ടതാണ് വേറെയും ഉണ്ട്. അപ്പോ ഇമാം തഫ്താദാനി പറഞ്ഞ ആ ഇൽമ അത് തന്നെയാണ്. ഇതൊന്ന് വെക്കുന്നതിന് ഒരു വിരോധവുമില്ല. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഇൽമ നല്ല തസ്ദീഖിയായ ഇൽമ നമുക്ക് വേണം. ഈമാൻ അതാണ്, അതൊരു ഇൽമാണ്. ലന്നിയായ ഇൽമുകളും ഉണ്ട്. മുജ്തഹിദുകൾ ഇജ്തിഹാദ് ചെയ്ത വിഷയത്തെ സംബന്ധിച്ചുള്ള ഇൽമ് അത് ലന്നിയായ ഇൽമാണ്.
പരിശുദ്ധ ഖുർആൻ ദലീലുൻ ഖത്ഈയുൻ, ഖത്ഈയായ ദലീലാണ് ഖുർആൻ. പക്ഷേ ദലാലത്തുഹു ളന്നിയ്യത്തുൻ, അതിൻ്റെ ദലാലത്ത് ളന്നിയ്യത്താണ്. അപ്പൊ ഖത്ഈയായ ദലീലായ ഖുർആൻ, ആ ഖുർആനിൻ്റെ ദലാലത്ത് ളന്നിയ്യായതുകൊണ്ട് മുജ്തഹിദുകൾ ഇത്തിഹാദ് ചെയ്യുന്ന വിഷയം അവരില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ധന്നിയാണ്. അല്ലാത്ത തസ്ദീഖിയായ വിഷയം ഈമാനികമായ കാര്യമാണ്. അല്ലാഹു മൗജൂദുൻ എന്നത് തസ്ദീഖാണ്, അത് ധന്നിയ അല്ല. അല്ലാഹു അഹദ് എന്നത് തസ്ദീഖാണ്, അത് ധന്നിയ അല്ല. അങ്ങനെ അല്ലാഹു ഖാദിറുൻ മുരീദുൻ ഹാരിമുൻ, ഈ പറയുന്ന അല്ലാഹു മൗദൂദും ഖദീമും ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗനി വവാഹിദും വഹീം എന്നിങ്ങനെ അല്ലാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിച്ചും അല്ലാഹുവിൻ്റെ സിഫാത്തിനെ സംബന്ധിച്ചും നാം വിശ്വസിക്കുന്ന ഈമാനികമായ കാര്യങ്ങൾ, അത് തസ്ദീഖാണ്, ഉറപ്പ് തന്നെ വേണം. ലന്നി ഉണ്ടായാൽ പോരാ. അപ്പോ ലന്നിയായ ഇൽമും യഖീനിയായ ഇൽമും, ഈ രണ്ട് ഇൽമും കൊണ്ട് ജോലിയാവൽ, അത് ലാറായ ഇൽമ് അല്ല. ലാറായ ഇൽമ് മിൻ അഫ്ഖരി ത്വാഅത്തിൽ പെടുകയില്ല. അല്ലാത്ത നാഫിയായ ഇൽമ്, ആ ഇൽമിൻ്റെ ആലത്തുകൾ, ആ ഇൽമിന് ആവശ്യമായ കാര്യങ്ങൾ, ഇതെല്ലാം മിൻ അഫ്ളരി ത്വാഅത്തിയാണ്. ഫാളിലി ഡിഗ്രി കിട്ടിപ്പോയി, ഓ അല്ലേ, ഡിഗ്രി കിട്ടിയല്ലേ, ഇന്നിപ്പോ നമ്മൾക്ക് എല്ലാം ആയിപ്പോയി എന്ന് കരുതുന്ന ഒറ്റ കുട്ടി ഇവിടെ ഇല്ല, ഉണ്ടോ? ഇല്ല, നമ്മൾ തുടങ്ങുകയാണ് ഇപ്പോ. ഇപ്പൊ ഒരു ഇബാറത്ത് ഹല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് കഴിയുമോ ഇല്ലയോ എന്ന് പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഫാദിലികളോട് പറയാനുള്ളത്, ഖിയാമത്ത് നാളെ അടുത്തു പോയി എന്ന് പറഞ്ഞത് കൊണ്ട് നാളെയും മറ്റന്നാളും ആവുന്നൊന്നുമല്ല. നിങ്ങളും ഞാനൊക്കെ ജീവിച്ച് നിങ്ങളൊക്കെ വയസ്സന്മാരായി കഴിയുന്ന അതിൻ്റെ ശേഷമായിരിക്കും ഇൻഷാല്ല ഖിയാമത്ത് നാളുണ്ടായ. അതുകൊണ്ട് എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ എന്തിനായി വിദ്യാർത്ഥികാരോടുള്ള മുനാദന പഠിക്കുന്നത്, മറ്റവരോട് അത് പഠിക്കുന്നത്, ഇത് പഠിക്കുന്നത്, ഖിയാമനാളും ഇവിടെ അടുത്ത് പോയില്ലേ എന്ന് തോന്നണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഇവിടെ ഒന്നും ആവശ്യമുണ്ട്. വിദഗ്ധകാരോടുള്ള സമീപനം അത് ഒരു കാലത്തും മാറ്റമില്ല, ഒരു കാലത്തും മാറ്റമില്ല. വിദഗ്ധകാരോടുള്ള സമീപനം, പരിശുദ്ധ ഖുർആനും ഹദീസും വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തി, ഗൈറി അൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ഗൈറ് എന്ന് പറഞ്ഞാൽ അന്യമായത്, ഒരു ബന്ധമില്ലാത്തതിനാണ് ഗൈറ് എന്ന് പറയാം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീൻ അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹു അവനോട് നമ്മൾ ദുആക്കുന്നു, നീ നിഅമത്ത് ചെയ്ത മഹാന്മാരായ അമ്പിയാക്കൾ, സദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ, അവര് നടന്ന് കാണിച്ചു തന്ന, വിശ്വസിച്ച് പഠിപ്പിച്ചു തന്ന ആ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ആ വഴിയിൽ നമ്മളെ ഉറപ്പിച്ചു നിലനിർത്തിത്തരുകയും ആ വഴിയിലായി ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണമെന്ന്. അല്ലാണ്ട് അതിലേക്ക് ചേർത്തി തരണമെന്നല്ല, ചേർത്താൽ നമ്മളിപ്പോ ചേർത്തുക്കണല്ലോ, നമ്മൾ ചേർത്തില്ലേ, നമ്മൾ ചേർന്ന് കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ എന്നെ ചേർത്തി തരണമെന്ന് പറയുന്നത് തഹസീൽ ഹാസിലായി പോവും. അപ്പോ ഞങ്ങളെ ആ വഴിയിൽ തന്നെ
أثبتنا وأقمنا وأدمنا على صراط الذين أنعمت عليهم حتى أن نتوفى عليه. ആ വഴിയിൽ ഞങ്ങൾ ഭരിക്കുന്നത് വരെ ഞങ്ങൾ അതിൽ ഉറപ്പിച്ച് തറപ്പിച്ച് മാറിപ്പോകാതെ നിലനിർത്തണം. റബ്ബന ലാ തുസിഖ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മ. ഈ വേറെ ആയത്തിൽ ഇതന്നെ പറയുന്നത്, ഞങ്ങളെ കൽബ് പടച്ചവരെ നീ തെറ്റിച്ച് കളയണ്ട. കുറേ കാലം നല്ലോണം കോട്ടൂർ ഉസ്താദിൻ്റെ തോതി അല്ലെങ്കിൽ എൻ്റെ തോതി തങ്ങളെ തോതി വരൊക്കെ ഓതി കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ ഒരു അഞ്ചാറ് കൊല്ലം കഴിയുമ്പോൾ കുറച്ച് പണം കിട്ടി അല്ലെങ്കിൽ കേട്ടവൻ മറ്റവനായിക്കിടുന്നു മറത്തവനായിക്കിടുന്നു മറ്റവിടെ പോയി കള്ളശേഖറിൻ്റെ കൂടെ പോയിക്കുന്നു അല്ലെങ്കിൽ മുജാഹിദ് പോയിക്കിടു അവിടെ പോയി ഇവിടെ പോയി. അത് കേൾക്കാൻ കഴിയില്ല, അത് കേൾക്കാൻ പാടില്ല. റബ്ബന ലാ തുസിഖ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഞങ്ങളെ നീ ഹിദായത്താക്കി തന്നിരിക്കുന്നു, ഇതിനു ശേഷം അള്ളാഹുവേ ഞങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ, ഞങ്ങളെ നീ ഒരിക്കലും ഇതിൽ നിന്ന് മാറ്റിക്കളയല്ലേ എന്നല്ലേ നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പൊ ഹിദിറ സിറാത്തൽ മുസ്തഖീം എന്നതിൻ്റെ അർത്ഥം മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ച് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കല്ല ഉറപ്പിച്ച് സ്ഥിരമാക്കി ഞങ്ങളെ നിലനിർത്തിത്തരണം. ഏതുവരെ? അത് മലയാളം മനസ്സിലാത്തവർക്കാണ് ഞാൻ അറബി പറഞ്ഞു തന്നത്. അഖിംന വ അദിംന വ അസ്ബിത്ന അലാ അസ്സിറാത്തിൽ മുസ്തഖീം അലാ സിറാത്തിൽ അംബിയായി വൽ ഔലിയായി വസ്സാലിഹീൻ ഹത്താ അൻ നതവഫ അലൈഹി. അങ്ങനെ ഞങ്ങൾക്ക് ഉറപ്പിച്ച് ഞങ്ങളെ നിലത്തി. എന്നിട്ട് പിന്നെ അള്ളാഹു തആല അവിടെ എന്തിനാ പറയുന്നത്? ഗൈറിൽ മഗ്ളൂബി അലൈഹിം, ഗൈറ് മാസിവൽ മഗ്ളൂബി അലൈഹി എന്ന് പറഞ്ഞോ, അദൽ മഗ്ളൂബി അലൈഹി എന്ന് പറഞ്ഞോ, ലൽ മഗ്ളൂബി അലൈഹി എന്ന് പറഞ്ഞോ. ഇസ്തുദിനക്ക് വേറെ എത്ര ലഫ്ദുണ്ട്? ലൽ മഗ്ളൂബി അലൈഹി എന്ന് പറഞ്ഞില്ല. ജാഅ സൈദുൻ ലാ അംറു എന്ന് പറയുന്നത് ലാ പറഞ്ഞിട്ടില്ല, ശിവ പറഞ്ഞിട്ടില്ല, മാഴത പറഞ്ഞിട്ടില്ല, ഇതൊന്നും പറയാതെ വൈറ് എന്ന് പറഞ്ഞത് എന്തിനാണ്? മഗ്ളൂബ് അലൈഹിമായി 100% മുഹായറത്താണ്. ആരാണ് മഗ്ളൂബ് അലൈഹിം? അത് ഹഖായ മാർഗത്തിൽ നിന്ന് വിരജിച്ചു പോയ എല്ലാവരും. സ്വഭാവ സുമ്മിയ ബിൽ ഇസ്ലാം ഔ ലം യുസമ്മ, ഗൈറ് അപ്പൊ ആ ഗൈറ് തന്നെയാ, മാറ്റൊന്നുമില്ല. മുബത്ത ദൈവത്തുമായുള്ള ബന്ധം അത് ഗൈറാണ്, മഗ്ളൂബ് അലൈഹിയുമായുള്ള ബന്ധം പാടില്ല എന്ന് സൂറത്ത് ഫാത്തിഹയിൽ അള്ളാഹുവിനോട് നമ്മൾ ദ്വാരക്കുന്നു, അള്ളാഹുവിനോട് നമ്മൾ പറയുന്നു, അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഫാദിലുകളായ ഉലമാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ കിതാബ് നല്ലോണം മുത്താല ചെയ്യണം, എപ്പോഴും ദർസ് നടത്തണം, എപ്പോഴും ദർസ് നടത്തണം. അല്ല ഒന്ന് ഷെയ്ഖായി നോക്കിയാൽ തിരക്കണില്ല എന്ന് ഒന്ന് തോന്നിയാലോ? ഇറാദത്തുക തജ്രീദ മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബി ശഹ്വത്തുൻ ഖഫിയ. ഇബ്നു അത്താഇല്ലാഹി സഗദരി തന്റെ ഹിക്മിൽ പറഞ്ഞു, ഇറാദത്തുക തജ്രീദ മഅ ഇറാദത്തില്ലാഹി മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബി ശഹ്വത്തുൻ ഖഫിയ. ഇവിടെ അസ്ബാബുകൾ അല്ലേ, ഈ അസ്ബാബുകൾ ചൊല്ലിക്കൊടുക്കല്, പഠിക്കല്, ഓതല്, പഠിക്കല്, പുളാക്കല്, ഇങ്ങനെയുള്ള പല പണികൾ, ഒരു കൂട്ടർ ഒരു കൂട്ടർ കച്ചവടം ചെയ്യല്, കൃഷി ചെയ്യല്, തൊഴിലെടുക്കല്, ഇങ്ങനെ അസ്ബാബുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അള്ളാഹു നിന്നെ നിലനിർത്തിയപ്പോൾ പിന്നെ ഈ കുട്ടി അങ്ങോട്ട് നോക്കുന്നത്, ആ ചങ്ങാതി അങ്ങോട്ട് നോക്കണം, എന്താ എന്താണ് ഇപ്പന്നെ പറഞ്ഞ ഞാൻ വിവാർത്തമാക്കി. സുബ്ഹാനല്ല അതെങ്ങനെ ശരിയായ അസ്ബാബുകൾ, കച്ചവടം, കൃഷി, തൊഴില്, പഠിക്കൽ, പഠിപ്പിക്കൽ, സ്ഥാപനമുണ്ടാക്കൽ, അങ്ങോട്ട് പോകൽ, ഇങ്ങോട്ട് പോകൽ, ഇങ്ങനെ പല അസ്ബാബുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു നിന്നെ നിലനിർത്തിയപ്പോൾ എനിക്കതൊന്നും വേണ്ട, ഞാനിങ്ങനെ ഒറ്റക്ക് ഒന്ന് ശൈഖായി ഇരുന്നു നോക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി തജരീദാവൽ, അത് ഷഹ്വത്തുൻ ഖഫിയ, നിന്റെ ഖഫിയായ ഷഹ്വത്താണ്. ഷഹ്വത്ത് തന്നെ നിന്റെ ശരീരത്തിന്റെ ഇച്ഛക്കനുസരിച്ച് നീ മാറിയതാണ്. പിന്നെ അത് ഖഫിയായതെന്താ? എൻ്റെ ഉള്ളില് ആളുകളൊക്കെ എന്നെ ഒന്ന് ഷെയ്ഖായിട്ട് കരുതിക്കോട്ടെ, ഞാൻ വലിയൊരു മഹാനാന്ന് തോന്നിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് അത് പാടില്ല. അസ്ബാബുകളുമായി ബന്ധപ്പെട്ടവർ അസ്ബാബുകളുമായി തന്നെ വേണം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇറാദത്തുക്കല്ല അസ്ബാബ് അതേ സമയത്ത് വലിയ മഹാന്മാർ, വലിയ മഹാന്മാരിൽ ചിലർ, അവർക്ക് ഈ അസ്ബാബുകളുമായൊന്നും ബന്ധമില്ല, അവർക്ക് ഈ അസ്ബാബുകളുമായി ഒന്നും ബന്ധമില്ലാത്ത ആളുകൾ, ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഓസുല്ലാദവിന്റെ ചില കാലഘട്ടങ്ങളെ പോലെ, അവർക്ക് രണ്ട് കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അസ്ബാബുകളുമായി ഒന്നും ബന്ധമില്ലാതെ തജ്രീദിൽ അള്ളാഹു തന്നെ നിലനിർത്തിയത്. ഇനി അസ്ബാബ് വേണമെന്ന് ഉദ്ദേശിക്കല് അത് തെറ്റാണ്, അത് തന്നെ ഉന്നതമായ പദവിയിൽ നിന്ന് നീ താഴോട്ട് ഇറങ്ങലാണ്. പിടിച്ചോട്ടെ വേദന. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, എനിക്ക് തിരക്കുണ്ട്, വലിയ തിരക്കുണ്ട്. പിന്നെ കോട്ടുവസ്താദുമായിട്ടുള്ള ബന്ധവും ഈ സ്ഥാപനവുമായിട്ടുള്ള മഹമ്പത്വവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാ. ഇരിക്കു മക്കളെ, നിങ്ങൾ സംസാരിക്കുമ്പോഴും എപ്പോഴാലും ആ സംസാരിക്കുന്ന ആളെ മുഖത്തേക്കല്ലാതെ നോക്കാൻ പാടില്ല, അത് ശർത്ത. സംസാരിക്കുന്ന ആളെ അങ്ങോട്ട് നോക്കണോ, അല്ലാത്ത കൊലൂറായില്ല, കൊലൊന്നൂറില്ല, അല്ലേ? അങ്ങോട്ട് നോക്കണോ? അത് നിങ്ങൾ പഠിപ്പിച്ചില്ല, നിങ്ങൾ കേട്ടില്ലേ? ഇമാമുൽ ഹറമൈനി ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പൊ സമയമല്ല, ദർശനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു പന്ത് വന്നിട്ട് സദസ്സിൽക്ക് വീണു, ഗോള്. ഓ, ഇപ്പൊ ദുന്യാവ് ഗോളിന്റെ പിന്നാലെയാ അല്ലേ? ജീവനില്ലാത്തൊരു സാധനത്തിന്റെ പിന്നാലെയാ വലിയ 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 കോജാക്കന്മാരൊക്കെ മണ്ടുന്നു. എന്നിട്ട് ഓ, ഒന്ന് ഹാജരാവാൻ കിട്ടിയത് വലിയ അഭിമാനമായി പോയി എന്ന് പറയുകയും ചെയ്യാം. കിട്ടിയ മഹാഭാഗ്യം. ഇങ്ങനത്തെ ഒരു ഗോള് എവിടെ വന്ന് വീണ്? ഇമാമുൽ അറബീന്റെ ദർശന്റെ നടുവിൽക്ക് വന്ന് വീണ്, കുട്ടികളെ മുന്നിൽക്ക് വന്ന് വീണ്. ഒരു കുട്ടി നല്ലൊരു മുത്താലിമ്, അതെടുത്തിട്ട് മെല്ലെ പുറത്തേക്കം കിട്ടുകൊടുത്തു. ഈ ഇമാമുൽ അറബീന് പറയും, ഇവന്റെ ജനനത്തിൽ എന്തോ തകരാറുണ്ട്. ഈ ദർസിൽക്ക് വീണ പന്തെടുത്തിട്ട് പുറത്തേക്ക് ഇട്ടുകൊടുത്ത
ഇവൻ്റെ ജനനത്തിൽ എന്തോ തകരാറുണ്ട്. അല്ലോ, ഇത്ര നല്ലൊരു കുട്ടി, പന്ത് ഒന്ന് ശ്രദ്ധിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് കൊടുത്താലേ, പിന്നെ ഓനെ പറ്റി എന്താ അങ്ങനെ പറഞ്ഞത് എന്നാലോചിച്ച് അന്വേഷിച്ച് പിടിച്ചു നോക്കുമ്പോൾ ഉമ്മയും ബാപ്പയും നല്ല സ്വാലിഹ്യങ്ങളാണ്. ഒരു നിലക്കും വ്യഭിചാരമോ അങ്ങനത്തെ ഒരം എൽത്തക്കയായ സിഫായും കത്ത് എന്ന് പറയുന്ന ആ സിഫത്തുള്ള ഉമ്മയും ബാപ്പയാണ്. പിന്നെന്താ പറഞ്ഞത്? അന്വേഷിച്ച് അവസാനം ഉമ്മനോട് തന്നെ പോയി ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മോനെപ്പറ്റി, അതെന്താണ്? സത്യം ചെയ്ത് പറഞ്ഞു, ആരോട് നിങ്ങൾ പറയരുത്, ഞാൻ ഹൈദ് രക്തമുണ്ടായി, അത് മുറിഞ്ഞതിൻ്റെ ശേഷം കുളിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ വിരിപ്പിലേക്ക് വിളിച്ചു, അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടിപ്പോയി, അതിലുണ്ടായ മോനാണ്. ഹറാമില്ല, ഹൈദിൽ എന്നുള്ള ഹറാമിയത്തൊന്നുമില്ല, എങ്കിലും പൂർണ്ണമായി ശുദ്ധിയാകുന്നതിന് മുമ്പ് എന്നാ. അപ്പോൾ എന്നാ പിന്നെ ഇവന് ദോഷമാണോ ചെയ്തത്? ആണ്. ദേർസിൽക്ക് പന്ത് വീണ് ഇവൻ കണ്ടില്ലേ? ഇവൻ കണ്ടതെന്തുകൊണ്ട്? ഉസ്താദിൻ്റെ വായിൽ നിന്ന് വരുന്നത് മാത്രം ശ്രദ്ധിക്കാത്തതുകൊണ്ട്. ഉസ്താദിൻ്റെ വായിൽ നിന്ന് വരുന്നത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇനി പന്തല്ല ആന വന്ന വീടാനോ ഇവൻ കാണൂല. അപ്പം അങ്ങനത്തെ താല്യമാവണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തീർച്ചയായും നല്ല അതുമുള്ള മുത്താലിമീങ്ങളെ പഠിപ്പിക്കേണ്ടവരായ നിങ്ങൾ നല്ല അതുമുള്ളവരാവണം. നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങൾ നല്ല ഇതാ, ഞങ്ങളൊക്കെ വയസ്സന്മാരായി ഇങ്ങനെ വരാണ്. അപ്പോൾ യുവാക്കൾ ഇവിടെ ഇങ്ങനെ തിളങ്ങി തിളങ്ങി വരണം, നല്ല ഉയർന്ന് വരണം. നിങ്ങൾ ദർസും മദ്രസയും പ്രസംഗവും ഖുതുബയും കലയും എല്ലാം ഇവിടെ നന്നായി നടത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ വളർത്തണം, സുന്നത്തുൽ ജമാഅത്തിനെ വളർത്തണം. എനിക്ക് സമയമല്ല, സുഖമല്ല. ഞാനിപ്പോൾ നിലയിൽ മെല്ലാന്നുമായിട്ട് ഡൽഹി പോയി, അതിൻ്റെ ദൂരം പിന്നെ പറയാനില്ല. അവിടെ നിന്ന് അങ്ങോട്ട് 250 കിലോമീറ്റർ ബറേലി ഷെരീഫിലേക്ക്. അവിടെ താജു ശരീഅ അഖ്തർ റസ അവർക്ക് വഫാത്തായി. 50 ലക്ഷം ആൾ കുടിക്കുന്ന അവിടെ ചെയ്യുന്ന പരിപാടിക്ക് 50 ലക്ഷം ആൾ. ഞാൻ വിളിച്ചു വെച്ചപ്പോൾ ഇന്ന് നിങ്ങൾ വരണ്ട, വന്നാലിവിടെ ചവിട്ടാൻ കഴിയൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസമാണ് പോയത്. വലിയ കാര്യമായി. അവിടെ ചെന്നപ്പോൾ നമ്മളെ ആയിരം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, പെരുവിത്ത് എന്നുള്ള സ്ഥലം യു പിയിൽ. അവിടെ ഒന്ന് പോകണമെന്നല്ല, ആരും കൂടി മർക്കസ് നേരിട്ട് നടത്തുന്നതാ, മർക്കസിൽ നിന്ന് ശമ്പളം കൊടുത്ത് മർക്കസ് നേരിട്ട് നടത്തുന്നതാ. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി. അപ്പം അതിനിടയിൽ അബ്ദുൽ ലത്തീഫ് സഖാഫി ഒരു സ്ഥാപനം ഉണ്ടാക്കിയെന്ന് മൊറാദാബാദിൻ്റെ അടുത്ത് ദറോ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഒന്ന് പോകണമെന്ന് തന്നെ അവിടെയും പോയി. അപ്പോൾ വേറൊരു കോളേജ്, ഡിഗ്രി കോളേജ് സൗജന്യമായി കൊടുത്തിരിക്കുന്നു, മർക്കസിന് സൗജന്യമായി തന്നതാണ്. അവിടെ 500 കുട്ടികളുണ്ട്. അവിടെയും പോയി. ചുരുക്കി പറയുക, അതിനുവേണ്ടി 100 കിലോമീറ്റർ ഈ മൂന്ന് സ്ഥാപനവും, പിന്നെ മടങ്ങിയിട്ട് 250 പിന്നെയും. അങ്ങനെ ഇത്രയും കിലോമീറ്റർ ഇത്രയായിപ്പോൾ 1000 ആയില്ലേ, 1000 കിലോമീറ്ററോളം ഡൽഹിയിൽ നിന്ന് ഓടി പിന്നെ മടങ്ങി ഡൽഹിയിൽ തന്നെ, ഡൽഹിയിൽ നിന്ന് പിന്നെയാണ് ഒരു പ്ലേറ്റ് കിട്ടിയത്. പാറക്കണ്ട പോലെയായിരുന്നു സീറ്റ്. മൂരൊക്കെ വേദനയായി, യാതൊരു നിവൃത്തിയില്ലാതെ.
തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി. തിരുവനന്തപുരത്ത് ഇന്നലെ ഭയങ്കര ക്ലാസ്സായിരുന്നു. തിരുവനന്തപുരത്ത് വലിയൊരു ഓഡിറ്റോറിയം, 1500 ആളുണ്ട്. ഈ കമ്മിൻ്റെ ദർസ് 1500 ആള്, വലിയ 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 ആളുകൾ, നാടന്മാർ 1500 ആള് ഹിക്കമ്മിൻ്റെ ദർസിന്. മമ്പവൽ ഉലൂമിൻ്റെ ഒരു പ്രചരണം കാണണം കൂടി ആയിരുന്നെങ്കിലും ഹിക്കമ്മിൻ്റെ ദർസാവ്. അപ്പോൾ ഈ നാടന്മാർക്ക് ഹിക്കമ്മ ദർസ് നടത്താൻ കുറച്ച് പണിയുണ്ട്. ആരുവികൾക്ക് എടുത്താൽ എളുപ്പത്തിൽ കഴിയും, നാടന്മാർക്ക് ഏറെയായിട്ട് അർത്ഥം വെച്ച് കൊടുത്തുകൂടല്ലോ. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ സുബൈക്ക് വർക്കത്തിൽ വന്ന് 3 ദിവസം നടത്തിയിട്ടാണ് അപ്പം വരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം ദ്വാ ചെയ്യണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ സമ്മേളന പരിപാടിയായി, അതിനെല്ലാം എല്ലാവരും പ്രവർത്തിക്കണം. പിന്നെ ഇൻഷാല്ലാ നാളെ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് തങ്ങളപ്പം ക്ഷണിക്കുകയാണ്. ഒരു പള്ളി കുറ്റിയടിക്കുക, തിരൂര പള്ളി കുറ്റിയടിക്കാൻ തീരുമാനിച്ചിരുന്നു. നിങ്ങളെല്ലാം ഇന്ന് കേട്ട, ഇപ്പം തീരുമാനിച്ച 5 മിനിറ്റ് മുമ്പ്, ഞായറാഴ്ച അല്ല, ഇവരെ ആരെയും ക്ഷണിക്കുന്നില്ല, ആരെയും ക്ഷണിക്കുന്നില്ല. അവിടെ ഒരു പള്ളി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ആർക്കണമെന്ന് പറയാ. ആത്തിന് ആരും വരണ്ട, ഒറ്റ കുട്ടി അങ്ങോട്ട് വരണ്ട, ഇബലാരും ഇവര് മാത്രം വന്നാതി. അള്ളാഹു തആല എല്ലാം ഉറപ്പാക്കി തരട്ടെ, അള്ളാഹു തആല നാഫി ആലിമിനെ ഏറ്റി തരട്ടെ. അല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله رب العالمين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اشفنا واشف مرضانا وارحمنا وارحم موتانا يا أرحم الراحمين. اللهم طول حياتنا مع العلم والتقوى والعافية والسلامة. اللهم ما قضيت لنا من أمر وسرعنا فيه بتوفيقك وتيسيرك وتممه لنا بأكمل الوجوه وأحسنها وأجملها وأصوبها يا رب العالمين. وبالإجابة جدير. اللهم ربنا آتنا في الدنيا حسنة الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وعلى آله وصحبه. ഓരോരെ അള്ളാഹുവിന്റെ ഓരോരോ കലാണ്. ഈ പള്ളി ഞാൻ എടുക്കുന്ന കാലത്ത് പൈസ അറബി എന്ന പൈസ മതിയാകാത്തതുകൊണ്ട് വരുതാ ഇവിടെ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് എന്താക്കി മെഹ്റാബാക്കി മറ്റേ 2 ഭാഗവും ഒഴിവാക്കിയിട്ട് അയാളെല്ലാം കൂടി എടുക്കാനൊക്കെ. ഭാഗ്യത്തിന് ഞാനൊരു ദിവസം ഇവിടെ വന്ന് അത് വേണ്ട, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, പൈസ എടുത്തെങ്കിലും അല്ല തരും. ഞങ്ങൾ 1000 എടുക്കാൻ തന്നെ വള്ളി ബേക്കറൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഇപ്പം നോക്കി എത്ര ഉപകാരമായിപ്പോയി അത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എന്നോട് ഞാൻ പോരാണ്ട് അവിടെ ഇരുന്നോളൂ, അവിടെ ഇരുന്നോളൂ, ഓര് ഫോട്ടോ എടുത്തോട്ടെ, ഫോട്ടോ എടുക്കണം പോലെ. താങ്കളിരിക്കുക, ആ താങ്കൾ ഇങ്ങോട്ട് മുന്നോട്ട്, എല്ലാ തങ്ങന്മാരും അതും ഒരു തങ്ങളെ കൂട്ടത്ത് കൂട്ടുക. അല്ല
പച്ചസാലും പച്ച തൊപ്പിയും ഒക്കെ ആയാൽ വല്ലവരാകുമല്ലോ ഞങ്ങളെ. ആ അവിടെ കസാലച്ചു കൊടുത്താൽ മതിയാ. അതാ മുന്നിൽക്ക് മുന്നിൽക്ക് മുമ്പില്. ലൗ നാസബത്ത് ഖദ്റഹു ആയാത്തുഹു ഇളമ അഹ്യസ്മുഹു ഹീന യുദ്ആ ദാരിസർജിമമി. ഈ ബൈത്തിന്റെ അർത്ഥം എനിക്ക് മടവൂര് ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്സല്ലാഹു തഅല പറഞ്ഞതാ. പണ്ട് ഞാൻ ഓന്ന കാലത്ത് അഹ്യസ്മുഹു ഹീന യുദ്ആ ദാരിസർജിമമി എന്ന് പറഞ്ഞപ്പോ എന്താ അത്ര സംശയം അതിന്? ഇപ്പമാണോ? ഞാനിപ്പോൾ ജീവന് വപ്പിച്ചുതരാ എന്നോട് പറഞ്ഞു. ഇമാം ബുഖാരി എത്ര ഹദീസ് അതബുൽ മുഫ്രദിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലിന് വേദനയായപ്പോൾ മാറിയത് സഹീഹുൽ ബുഖാരിയിലല്ലേ? പൊടിഞ്ഞ് തരിപ്പണമായി പോയ എല്ല് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞപ്പോ ശരിയായത് ബുഖാരിയിലല്ലേ? പിന്നെ എന്താ ഇത്ര സംശയം എന്ന് ചോദിച്ചു. പണ്ട് ഞാൻ ഓന്ന കാലത്താണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം തഹക്കിക്ക് പഠിക്കണം. ഏത് വെയ്ത്ത്? ലൗനാ സബത്ത് ഖദ്റഹു ആയാത്തുഹു ഇളമ അഹ്യസ്മുഹു ഹീന യുദ്ആ ദാരിസർജിമമി. ഉണങ്ങിക്കിടക്കുന്ന ദുരുമ്പിക്കിടക്കുന്ന എല്ലിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് വിളിച്ചാൽ ആ സമയത്ത് ഹയാത്താവുക തന്നെ ചെയ്യും. സംശയം ഇല്ല. അത്രയും വലിയ മുഅ്ജിസത്തിന്റെ ഉടമയായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്ത് അവിടുത്തെ മുഹബ്ബത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.